പഠിച്ചോനെ പേടിയുള്ള പെണ്ണുങ്ങളെ എപ്പോഴും നോക്കുക. എന്റെ ഭർത്താവിന് വിഷമം വരരുത്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് സഹിച്ചാലും കുഴപ്പമില്ല, എന്റെ ഭർത്താവിന് വിഷമം ഉണ്ടാവരുതെന്നാണ് പഠിച്ചോനെ പേടിയുള്ള പെണ്ണുങ്ങളൊക്കെ വിചാരിക്കുക. അല്ലാത്തവർക്ക് എന്താ വിചാരിക്കുക? ഭർത്താവിന് ഇത് കുണ്ടിൽ വീണാലും കുഴപ്പമില്ല, ഞാൻ സുഖിക്കണം, എനിക്ക് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, ഞാൻ പറഞ്ഞത് കൂടെ വേണം, ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു തരണം, ഞാൻ പറഞ്ഞ പോലെ വീടെടുക്കണം, ഞാൻ പറഞ്ഞ വണ്ടി എടുക്കണം, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു തരണം, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഭർത്താവിന് കഴിയോ ഇല്ലേ, സമയമുണ്ടോ ഇല്ലേ, അതൊന്നും ഇവർക്ക് വിഷയമല്ല. ഇത് ദീനില്ലാത്ത പെൺകുട്ടികളുടെ സ്വഭാവമാണ്. അപ്പൊ ആർക്കാ ജീവിതത്തിൽ സുഖം ഉണ്ടാവുക? ദീനുള്ളവർക്കേ സുഖം ഉണ്ടാവുള്ളൂ. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ദീനുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള കാരണം അതാണ്. അവർക്കാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത വറഹ്മ. വിവാഹം കഴിക്കുവീൻ, ആ വിവാഹത്തിൽ നിങ്ങൾക്ക് സുഖമാണ്, സന്തോഷമാണ്, സമാധാനമാണ് ലഭിക്കുന്നത് എന്ന് അല്ലാഹു പറഞ്ഞത് ഈ രീതിയിലുള്ള അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണിലാണ്, ദീനീബോധമുള്ള പെണ്ണിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പൊ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ഏതായാലും പെട്ടത് പെട്ടു ഉസ്താദെ, ഇനി രണ്ടാമതൊന്ന് ദീനുള്ളതിനെ നോക്കട്ടെ എന്ന് ആലോചിക്കണ്ട. ഏതായാലും പെട്ടത് പെട്ടു കുടുങ്ങി കഴിഞ്ഞു, കഴുത്തിലൊന്ന് വീണു കഴിഞ്ഞു, ഇനി പുതിയതൊന്ന് ദീനുള്ളത് നോക്കട്ടെ എന്ന് വിചാരിച്ചാല് ഈ പഴയത് ദീനുള്ളതാവൂലല്ലോ. പുതിയത് കെട്ടിയെന്ന് പറഞ്ഞിട്ട് പുതിയത് കെട്ടിയെന്ന് വിചാരിച്ച് പഴയതിന് അതിന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും അത് രണ്ടും കൂടി ചൊറയാണ്. രണ്ടാമത് കെട്ടിയ ബഹുഭൂരിഭാഗം ആളുകൾ പെട്ട ചരിത്രം ഞാൻ അറിഞ്ഞെടുത്തോളൂ. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് കെട്ടിയ ആളുകൾ ബഹുഭൂരിഭാഗം ആളുകളും, ഇനി നിങ്ങൾ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തല്ല, പ്രോത്സാഹിപ്പിക്കല്ല, കെട്ടിയ ആളുകളൊക്കെ ബഹുഭൂരിഭാഗം ആളുകൾ പെട്ട ചരിത്രം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു നമ്മൾക്ക് നൽകിയ ഭാര്യമാരെ തന്നെ പടച്ചവനോട് ദുആ ചെയ്യ. പടച്ചവൻ ഒന്ന് ദീനി ബോധമുള്ള ആക്കി തന്ന റബ്ബേ. പടച്ചവനോട് കരഞ്ഞു ദുആ ചെയ്യ, ഒന്ന് നീ ദീനി ബോധമുള്ള പെണ്ണാക്കി തന്ന റബ്ബേ. സഹിച്ചിട്ട് മടുത്തുപോയി, അങ്ങനെ ദുആ ചെയ്താൽ മതി. നിങ്ങൾ കുറെ ചിരിക്കണ്ടെന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് ഭാര്യമാരും കുറെ അനുഭവിക്കുന്നുണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ വരെ ചിരിക്കും, ഭാര്യമാരെ പറയും അങ്ങനെ വേണമെന്നൊക്കെ വിചാരിക്കണ്ട. നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങളെ കൊണ്ടിട്ട് ഇതേപോലെ മടുത്തിട്ടുണ്ടാവും. പടച്ചോനെ ഒന്ന് ഈ പുതിയ പെടനെ അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയേനു എന്ന് ആഗ്രഹിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ടാവും. ഇയാളെ കൊണ്ട് കല്യാണം കഴിച്ചത് മുതൽ ഞാൻ പെടാൻ തുടങ്ങിയതാണ്, കല്യാണം കഴിച്ചത് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണെന്നൊക്കെ എത്ര പെണ്ണുങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും ഇവിടെ. അപ്പൊ അതുകൊണ്ട് രണ്ടാളും, പെണ്ണായാലും ആണായാലും, ജീവിതത്തിലെ ലക്ഷ്യം, ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതൊക്കെ പടച്ചോനെ പേടിയുള്ള ഒരു ഇണയെ എനിക്ക് തരണമെന്നാണ്. അങ്ങനെ ഇണയെ കിട്ടി, തലയിൽ കൈവച്ചു, രാത്രി കിടന്നുറങ്ങുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്വാന ജന്നിബ്നി ശൈത്വ ജന്നിബ്നി ശൈത്വാന മാ റസഖ്തന എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കുട്ടിയുണ്ടായി, ആ കുട്ടി ജനിക്കാൻ പോവുകയാണ്. കുട്ടി ജനിച്ച ഉടനെ ദിക്റുണ്ട്. ഞാൻ പറയുന്നത് ദിക്റാണല്ലോ. കുട്ടി ജനിച്ച ഉടനെ ദിക്റുണ്ട്. എന്താ കുട്ടി ജനിച്ച ഉടനെയുള്ള ദിക്റ്? കുട്ടിയുടെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ, വേറെ ഒരു സംസാരം പോലും കേൾക്കാൻ പാടില്ല, വേറെ ഒന്നും മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യാതെ കുട്ടി ജനിച്ച ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റ് ചൊല്ലി കൊടുക്കണം. ഫസ്റ്റ് കേൾക്കുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. ഇനി ലാസ്റ്റ് മരണപ്പെടുന്നത് അതുപോലെയാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു തുടക്കവും ഒടുക്കൊക്കെ ദിക്റ് തന്നെയാണ്. ഒന്നാമത്തെ ആദ്യത്തെ ചെവിയിൽ വാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു, എന്നിട്ടൊരു ദുആ കൂടി, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹ ബിക വ ദുല്ലിയതഹ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ എന്നെയും എന്റെ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ, ഈ കുഞ്ഞിന്റെ സന്തതികളെ, അഥവാ എനിക്ക് വരാനിരിക്കുന്ന തലമുറയെ പിശാചിന്റെ ഷറിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞ് ചെവിയിൽ ഊതണം എന്നാണ്, വലത് ചെവിയിൽ ഊതണം. ഇതൊക്കെ തുടക്കത്തിലുള്ള കാര്യങ്ങളാണ്, ദിക്റുകളാണ്. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹ ബിക വ ദുല്ലിയതഹ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ എന്റെ ഈ സന്താനത്തെയും സന്താന പരമ്പരയെയും പിശാചിന്റെ ഷറിൽ നിന്ന് നീ കാക്കണം. അല്ലാ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നാഹു ഖദർ എന്ന സൂറത്ത് ചെവിയിലേക്ക് ഓതി ഊതണമെന്നാണ്. അത് ഓതി ഊതിയാൽ ആ മക്കൾ ജീവിതത്തിൽ വിഭജിക്കൂല എന്നാണ്, ആ മക്കൾ ഒളിച്ചോടൂല എന്നാണ്, ആ മക്കൾ പ്രണയിക്കൂല എന്നാണ്. وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِنَ الْفِشْرِ إِعَانَةُ الطَّالِبِينَ لِسَبَبٍ مُدَّرِكٍ ഉണ്ട്. വലതു ചെവിയിൽ ഇത് ഊതി ഊതണമെന്നാണ്.
അപ്പൊ ദിക്ർ ബന്ധം മനസ്സിലായില്ലേ? ദിക്റിന്റെ ബന്ധം മനസ്സിലായില്ലേ? എവിടെയെങ്കിലും ദിക്ർ ഒഴിവാക്കാനുണ്ടോ? ഇല്ല. ഇനി കുട്ടി ജനിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞു, ഇനി കുട്ടി ആദ്യം സംസാരിക്കേണ്ടത് എന്താ? അതും ദിക്റാണ്. കുട്ടി എന്താ ആദ്യം സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മകനെ ആദ്യമായി ആദ്യത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. കുട്ടി ആദ്യം സംസാരിക്കേണ്ടത് ഉപ്പ എന്നല്ല, ഉമ്മ ഉമ്മച്ചി എന്നോ ഉപ്പച്ചി എന്നൊന്നല്ല, ആദ്യം സംസാരിക്കേണ്ടത് എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. സ്വർഗത്തിലെത്തുന്നതാണ് ആദ്യം കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാ സംസാരിച്ചാൽ. ഇത് ഇത് സംസാരിച്ചിട്ടുണ്ട് ആര്? ഞാൻ നേരത്തെ ഒരു ഉമ്മയെ പറഞ്ഞില്ലേ, ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിച്ച ഒരു പെണ്ണിനെ പറഞ്ഞില്ലേ? ആരാ? അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, മകൻ മരിച്ചിട്ടും ഭർത്താവിനോട് പറയാതെ ഭർത്താവിനെ സുഖിപ്പിച്ച ഭാര്യ. ആ പെണ്ണിന്റെ, ആ ഭാര്യയുടെ മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ആദ്യം സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. വേറൊന്നും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇത് സംസാരിപ്പിക്കാൻ നമ്മൾ കഴിയും. മക്കളുടെ മുമ്പിൽ വേറെ ഒരു വർത്തമാനങ്ങൾ പാടില്ല, മക്കളുടെ മുമ്പിൽ വേറെ സംസാരം പാടില്ല. മക്കളോട് ഉപ്പ ഉമ്മ കണ്ണ് മൂക്ക് എന്നല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. മക്കളോട്, ചെറിയ മക്കളോട് പ്രസവിച്ചത് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമേ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് വന്ന ആളുകളൊക്കെ മക്കളുടെ മുമ്പിൽ പറയാൻ പാടുള്ളൂ. മക്കൾ കൂടുതൽ കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. കൂടുതൽ കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. തൊട്ടിലിൽ കിടത്തിട്ട് പാട്ട് പാടാൻ, താരാട്ട് പാടാൻ, ലജ്ജാവതിയേ എന്നൊന്നും വെച്ചു കൊടുക്കണ്ട. അതേപോലെ തന്നെ മറ്റുള്ള പുതിയ പുതിയ പാട്ടുകൾ, ലജ്ജാവതിന്നൊക്കെ പറയുമ്പോ വിചാരിക്കണ്ട ഉസ്താവ് കുറെ വ്യഞ്ജനാണ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നമ്മ മോഡേൺ തന്നെയാണ്. പുതിയ പാട്ട് അറിയാഞ്ഞിട്ടല്ല, വായിൽ വന്നൊരു പാട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ തൊട്ടില് വെക്കുമ്പോ കുട്ടി ഇങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്തിട്ട് പുതിയ എന്തെങ്കിലും പാട്ടുണ്ടോ നോക്കി ആ എന്നിട്ട് അത് വെച്ചുകൊടുക്കാൻ നിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യും? നല്ലൊരു താരാട്ട് പാട്ട് പാട്. എന്താ താരാട്ട് പാട്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെതാ കുട്ടിയെ തൊട്ടിലാട്ടുന്നത്, കുട്ടിയെ മലപ്പാല് നൽകുന്നത്. ചില ഉമ്മമാർക്ക് ഒരു പണിയുണ്ട്, അടുക്കളയില് നല്ല പണി വരുമ്പോ പെണ്ണുങ്ങൾ എന്താ വെച്ചാ വേഗം വന്നിട്ട് കുട്ടി കരയുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പാല് കൊടുക്കാൻ വേണ്ടിട്ട് റൂമിൽ കയറും. എന്നിട്ട് പണി വാട്സപ്പിൽ കളിച്ചിരിക്കുന്നത്, കുട്ടിയെ പാല് കൊടുക്കാൻ വേണ്ടിട്ട് വാട്സപ്പിൽ കളിച്ചിരിക്കുന്ന പണിയാണ്. അമ്മായിമാര് കണ്ടാ പറയും, മൊബൈൽ കളിക്കുന്ന കണ്ടാ പറയും. അപ്പൊ എന്താക്കും? റൂമിൽ വന്നിട്ട് അമ്മായി വിളിക്കുമ്പോ ഞാൻ കുട്ടിക്ക് പാൽ കൊടുക്കാൻ, കുട്ടിക്ക് ചിലപ്പോ പാല് കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ പാല് കൊടുക്കുമ്പോഴേക്കും മൊബൈൽ വാട്സപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റൂമിലേക്ക് പോയിട്ട് പാല് കൊടുക്കുന്ന എത്രയോ മരുമക്കൾ ഉണ്ട് വീട്ടില്. ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ് ഉണ്ട്. ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നത്, വെറുതെ പറയുന്നല്ല, അറിഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നത്. ഇതിപ്പോ ചെയ്യുന്ന പെൺമക്കളൊക്കെ ചിരിക്കുന്നുണ്ടോ അവിടെ ഇരുന്നിട്ട്? മനസ്സിലായോ? ഇത് ചെയ്യുന്ന പെൺകുട്ടികൾ അവിടെ നിന്നിട്ട് ചിരിക്കുന്നുണ്ടാവും. ആ ഇതെങ്ങനെ ഉസ്താദ് അറിഞ്ഞു? നമുക്കൊക്കെ അറിയുന്നൊന്നും പഠിക്കണ്ട, കുറച്ചൊക്കെ കറാമത്തുണ്ട് തന്നെ വിചാരിച്ചോ. മനസ്സിലായോ? കുറച്ചൊക്കെ കറാമത്തുണ്ട് തന്നെ വിചാരിച്ചോ. അപ്പൊ വാട്സപ്പിൽ കളിക്കാൻ വേണ്ടിട്ട് പാല് കൊടുക്കാന്നുള്ള വ്യാജേനെ കിച്ചണിൽ നിന്ന് റൂമിലേക്ക് വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ആ മക്കളെ ഇതിനനുസരിച്ചിട്ട് ഉണ്ടാവും ഉമ്മമാരെ. നിങ്ങള് വാട്സപ്പ് കളിച്ചുകൊണ്ട് പാൽ കൊടുത്തില്ലേ, ആ മക്കൾ അത്രേ ഉണ്ടാവും. നിങ്ങൾക്ക് അത്രേ ആ മക്കളിൽ നിന്ന് കിട്ടുള്ളൂ. മക്കൾക്ക് പാൽ കൊടുക്കുമ്പോ ഒരു മര്യാദ ഉണ്ട്. ആ മര്യാദ എന്ന് വെച്ചാൽ വുദു ചെയ്യാതെ പാൽ കൊടുക്കാൻ പാടില്ല എന്നാണ്. മക്കൾക്ക് പാൽ കൊടുക്കുമ്പോ വുദു ചെയ്യണം, നിങ്ങളുടെ മാരടങ്ങൾ കഴുകണം, എന്നിട്ട് വുദു ചെയ്തിട്ട് കിബിലയിലേക്ക് മുന്നിട്ടിട്ട് വേണം മക്കൾക്ക് പാല് കൊടുക്കാൻ. ഇതൊക്കെ മര്യാദയാണ്, ചെയ്യുന്നവർ ചെയ്തോളൂ, മര്യാദ ഇതാണ്. ധാർമ്മികമായ ദീനിയായ ഒരു മര്യാദ അച്ചടക്കം ഇതാണ്. നിങ്ങൾക്കറിയില്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമുൽ ഹറമൈൻ തങ്ങളെ, ഇമാമുൽ ഹറമൈൻ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവ് സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരാൾ എങ്ങനെ നന്നാവും, ഒരാൾ എങ്ങനെ ഇതിഹാസങ്ങളാകും, അതൊക്കെ അത്ഭുതങ്ങളല്ല. അതൊക്കെ കാലയെ കൂട്ടി പിതാവ് തീരുമാനിക്കണം, കാലയെ കൂട്ടി ഉമ്മ തീരുമാനിക്കണം. എന്റെ മകൻ വലിയൊരു ഇതിഹാസമാകണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഉപ്പയും തീരുമാനിക്കണം, ഉമ്മയും തീരുമാനിക്കണം. എങ്കിലേ ഇതിഹാസങ്ങളാവുള്ളൂ, ചരിത്ര പുരുഷന്മാരാവുള്ളൂ. അല്ലാതെ നിങ്ങൾ 25 വയസ്സാകുമ്പോ എന്റെ മകൻ എന്താ അങ്ങനെ ആവാത്തെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നിങ്ങൾ ആലോചിക്കും, ആനാ ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ പിതാവ് മുസ്ഹഫ് തുന്നിയിട്ടും എഴുതിയിട്ടും ക്യാഷ് ഉണ്ടാക്കി. മുസ്ഹഫ് എഴുതിയിട്ടും തുന്നിയിട്ടും കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കി. ആ ക്യാഷ് സ്വരൂപിച്ചിട്ട് ഒരു അടിമസ്ത്രീയെ വാങ്ങിച്ചു. എങ്ങനെയാണ് അടിമസ്ത്രീ? നല്ല നല്ല പേരിൽ അറിയപ്പെടുന്ന സ്വഭാവക്കാരിയായ ദീനുള്ള ഒരു അടിമസ്ത്രീ. ആ അടിമസ്ത്രീയെ വാങ്ങിക്കേണ്ടായി, വാങ്ങിച്ചു. പണ്ട് അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധങ്ങൾ അനുവദനീയമാണ്.
കാരണം ഒരു പെണ്ണിനെ നമ്മൾ കല്യാണം കഴിച്ചാൽ പെണ്ണിന്റെ ഭാവി പഴയ ജീവിതം എങ്ങനെ, കുടുംബജീവിതം എങ്ങനെ, പെണ്ണൊരു തെറ്റ് ചെയ്യുന്ന പെണ്ണാണോ, ഹറാമ് തിന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. നമ്മളൊരു കല്യാണം കഴിക്കുന്ന ഒരു 18 വയസ്സായ ഒരു പെണ്ണ് അവള് ഹറാമ് തിന്നിട്ടുണ്ടോ ഇല്ല അതൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു അടിമയെ വാങ്ങിച്ച്, നല്ലൊരു അടിമയെ വാങ്ങിച്ച് തന്റെ കൈകൊണ്ട് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം മാത്രം കൊടുത്ത് വളർത്തി. ഹലാല് മാത്രമേ ഈ അടിമ സ്ത്രീ കഴിച്ചിട്ടുള്ളൂ. ആ അടിമ സ്ത്രീയുമായി ഇവർ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും എന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. കുഞ്ഞുണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായി അടിമ സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ ഈ കുഞ്ഞിന് നീയല്ലാതെ വേറൊരാൾ പാല് നൽകാൻ പാടില്ല എന്നാണ്. നീയേ പാല് നൽകാൻ പാടുള്ളൂ, വേറൊരാളും പാല് നൽകാൻ പാടില്ല എന്നാണ്. അങ്ങനെ പ്രസവിച്ചു. പ്രസവിക്കുമ്പോ വധു ഇല്ലാതെ പാല് നൽകിയിട്ടില്ല, ആ മാതാവ് വധു ഇല്ലാതെ പാല് നൽകിയിട്ടില്ല. ഹലാലായ ഭക്ഷണമാണ് ആ സ്ത്രീ തിന്നത്, ഹലാലായ പാലാണത്. ഈ പിതാവും തന്നത് ഹലാല് തന്നെയാണ്. ഈ മകനെ എങ്ങനെയാവണമെന്ന് നേരത്തെ തന്നെ പിതാവിന്റെ തീരുമാനമാണത്. അങ്ങനെ ഒരു ദിവസം ഉമ്മ വീട്ടിലില്ലാത്ത സമയത്ത് കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി ഇങ്ങനെ കരയാണ്. കരയുന്ന സമയത്ത് ഒരു അയൽവാസിയായ ഒരു പെണ്ണ് വന്നിട്ട് കരയുന്ന കുഞ്ഞിന് പാല് കൊടുത്തു. ഇതാര് കണ്ടു? വീട്ടിലെ പിതാവ് കണ്ടു, അഥവാ ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ പിതാവ് കണ്ടു. ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിച്ചില്ല. ആ പെണ്ണുങ്ങൾ പോയ ഉടനെ കുട്ടിയുടെ രണ്ട് കാല് പിടിച്ച് ഇങ്ങനെ പിടിച്ചു, തല താഴെ കാല് മുകളില്, എന്നിട്ട് വായിലേക്ക് വിരൽ കയറ്റി, വയറ്റിലുള്ളത് മുഴുവനും ഛർദിക്കുന്നത് വരെ, മുഴുവനും ഒരംശം പോലും ബാക്കിയാവാതെ ഛർദിക്കുന്നത് വരെ കൈ വായിൽ കൈവച്ചുകൊണ്ട് ഛർദിപ്പിച്ചു കളഞ്ഞു ഇമാമുൽ ഹറമൈൻ തങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുട്ടി മരണപ്പെട്ടാലും കുഴപ്പമില്ല. അദ്ദേഹം പറയാണ്, എന്റെ കുട്ടി മരണപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് ഈ കുട്ടിക്ക് സ്വന്തം ഉമ്മയുടെ ഹലാല് എന്ന് എനിക്ക് ഉറപ്പില്ലാത്തൊരു ഭക്ഷണം പോലും കുട്ടിക്ക് എത്താൻ പാടില്ല. ആ കുട്ടിയാണ് പിന്നെ ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനായ ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതനായി മാറിയത്. അപ്പൊ പിതാവിന്റെ കാലെ കൂട്ടിയുള്ള ആ പദ്ധതി പ്ലാനിങ് കണ്ടോ, എത്രത്തോളം ആസൂത്രിതമായിട്ടാണ്, എത്രത്തോളം പ്രീ പ്ലാനോട് കൂടിയാണ് ഒരു കുട്ടി ഇതിഹാസമാക്കി മാറ്റിയത്. നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? കല്യാണം കഴിക്കുമ്പോ എനിക്ക് ജനിക്കാൻ പോകുന്ന മകൻ വില ഇതിഹാസമാവണമെന്ന് ഇന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞുമോ തീരുമാനിക്കുന്നുണ്ടോ? കല്യാണം കഴിക്കുമ്പോ നല്ല പെണ്ണ് കിട്ടണം, സുന്ദരിയാവണം എന്നുള്ള ചിന്തയല്ലാതെ എനിക്ക് നല്ലൊരു ഇതിഹാസത്തിന് ജന്മം നൽകണം, അങ്ങനെ ഒരു ഇതിഹാസത്തിന് ജന്മം നൽകണമെങ്കിൽ എന്റെ പെണ്ണിന് സൗന്ദര്യമല്ല വേണ്ടത്, ദീനാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു ദീനുള്ള പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ആരാ ഇവിടെ കല്യാണം കഴിക്കുന്നുള്ളൂ? ആവൂല. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി ഇതിഹാസങ്ങളായില്ലെങ്കിലും കുഴപ്പമില്ല, തമ്മാടികളൊന്നാവാതെ സ്വാലിഹീങ്ങളായ മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു, കുട്ടി ഉണ്ടായി, ആ കുട്ടി ആദ്യമായി സംസാരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അങ്ങനെ സംസാരിച്ചാൽ ആ ഉപ്പൈക്കതിന്റെ പ്രതിഫലം, ആ മാതാവിനതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. ഒരു കുട്ടി ആദ്യമായി എന്താണോ സംസാരിക്കുന്നത്, ആദ്യമായി ഒരു കുട്ടി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, അവസാനമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ആ കുട്ടി ദഖലൽ ജന്ന നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അതിനിടയിൽ 100 വർഷം അയാൾ ജീവിച്ചു, 500 വർഷം ജീവിച്ചു. അതിനിടയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകൾ പോലും അല്ലാഹു നോക്കാതെ അല്ലാഹു ആ കുഞ്ഞിനെ, അല്ലാഹു ആ മനുഷ്യനെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. അഥവാ കുട്ടിയുടെ മുമ്പിൽ ഉമ്മയുടെ വാട്സപ്പ് കളി മാറ്റണം, മൊബൈൽ ഫോൺ മാറ്റണം, ടിക്ടോക്ക് മാറ്റണം, ഫേസ്ബുക്ക് മാറ്റണം, മാറ്റി കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തയ്യാറാവണം. കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവണം. മഹാനായ മുഹയ്യദ്ദീൻ ഷേഖ് തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയത് എങ്ങനെ? അങ്ങനെ മനഃപ്പാഠമാക്കിയത്, ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയത്. നമ്മുടെ മക്കളെ 3 കൊല്ലം കൊണ്ട് ഡിഫ്ദ് കോളേജിൽ ഇട്ടാലും മനഃപ്പാഠമാക്കലുണ്ടോ? 3 വർഷം കൊണ്ട് പോയി ഡിഫ്ദ് കോളേജിൽ ചേർത്തിട്ട് ഉസ്താദെ എന്റെ മകനൊന്ന് ഹാഫിദായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുകയല്ലാതെ 3-4 കൊല്ലം പിടിക്കാറില്ലേ? ചില ആളുകൾ 6 മാസം കൊണ്ടാവുന്നുണ്ട്. വേറെ സ്വന്തം മാതാവിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് മഹാനായ മുഹയ്യദ്ദീൻ ഷേഖ് തങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. അപ്പൊ എത്ര തവണ ഓതിയിട്ടുണ്ടാകും, എത്ര തവണ കേട്ടിട്ടുണ്ടാകും? നമ്മളുടെ അടുത്ത് നിന്ന് ഒരു ലാ ഇലാഹ ഇല്ലല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടോ? ഖുർആൻ 30 ദിവസം പോട്ടെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നുണ്ടോ?
ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി ഒരാൾ ജനിച്ച ഉടനെയാണ് കേട്ടോ, ജനിച്ച ഉടനെ ദിക്ർ ചൊല്ലി ആദ്യം സംസാരിക്കുന്നതും ദിക്റാണ്. ഇനി ഒരു മനുഷ്യന്റെ മരണം, 60, 20, 50 എത്ര വയസ്സായാലും മരിക്കാൻ കിടക്കുന്ന ഒരു മയ്യിത്ത്, അയാളുടെ മുമ്പിൽ പോയിട്ട് എല്ലാ ആളുകളും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഉപ്പയാണെങ്കിൽ ഉപ്പാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ ഉപ്പാ. മക്കളാണെങ്കിൽ മക്കളോട് പറയും മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറയും. നല്ലവരായ ആളുകളാണെങ്കിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അവർക്കുണ്ടാകും. അങ്ങനെ മരിച്ചാൽ അവർ സ്വർഗത്തിലുമാണ്. മോശക്കാരായ ആളുകൾക്ക് ഒരു പക്ഷെ ചെല്ലാൻ കഴിഞ്ഞൊന്നില്ല. ഇനി ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാരും മോശക്കാരല്ല, ചെല്ലിവരൊക്കെ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാരും മോശക്കാരല്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവസാനമായി ഉച്ചരിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കുറച്ച് സഹാബാക്കൾ കടന്നു വരികയുണ്ടായി. യാ റസൂലല്ലാഹ്, ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടാനിരിക്കുകയാണ്, അവസാന ശ്വാസം വലിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് ചൊല്ലാൻ കഴിയുന്നില്ല. നബി തങ്ങളെ നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, അയാൾ ജീവിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവളാണോ? ജീവിക്കുന്ന കാലത്ത് ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഏയ് ഇതൊക്കെ പുഷ്പം പോലെ ചെല്ലാമെന്ന്. പുഷ്പം പോലെ ഒന്നും ചെല്ലാൻ കയ്യില്ല മമ്മി, നിങ്ങളെ മരണസമയത്ത് പുഷ്പം പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനും കയ്യില്ല. ഇപ്പൊ നിങ്ങൾ ചെല്ലിയോ എങ്കിൽ നിങ്ങൾക്ക് മരിക്കുമ്പോ ചെല്ലാൻ കഴിയും. ഇപ്പൊ എത്രത്തോളം ചെല്ലുന്നുണ്ടെങ്കിലും മരിക്കുമ്പോ ചെല്ലാൻ കഴിയും. നിങ്ങൾക്ക് ബോധമില്ലെങ്കിലും അബോധാവസ്ഥയിലും നിങ്ങൾ നിങ്ങളുടെ തസ്ബീഹ് മാലങ്ങി ഇങ്ങനെ നോക്കും. ചെറുശ്ശേരി ഉസ്താദ്, നമ്മുടെ ശൈഖുനെ ചെറുശ്ശേരി ഉസ്താദ് ഒക്കെ അബോധാവസ്ഥയിൽ കിടന്ന് കുറെ കാലം, അപ്പോഴൊക്കെ കയ്യിലുള്ള തസ്ബീഹ് മാലങ്ങി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടായിരുന്നു. എന്റെ മോശം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പൊക്കെ രാത്രി ഇങ്ങനെ ഉറക്കെ പറയാ. വീട്ടുകാരൊക്കെ പേടിച്ച് തൊണ്ട പൊട്ടി പോകുമോ എന്ന് പേടിച്ചു. അബോധാവസ്ഥയിലാണ്, തൊണ്ട പൊട്ടി പോകുമോന്ന് പേടിച്ചിട്ട് നിങ്ങൾ ചെല്ലണ്ടാവുന്ന് ഉറങ്ങുന്നു പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ. മരണപ്പെടുന്ന സമയത്ത് ലായിലായില്ലെന്ന് പറഞ്ഞ് മരിച്ച ആളാണ് എന്റെ മോശം. കുറച്ചും ഒരു വർഷമായിട്ടില്ല മരണപ്പെട്ടിട്ട്, 4 മാസമായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചെല്ലിയിട്ടുണ്ടെങ്കിലേ നമ്മൾക്ക് അങ്ങനെ ചെല്ലിയിട്ട് മരിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ചെല്ലാതെ അതൊക്കെ വലിയ വിഷയമാണ്, അതൊക്കെ ഞാൻ ചെല്ലൂലെന്നൊക്കെ പറഞ്ഞാൽ ചെല്ലാൻ കഴിയില്ല. അങ്ങനെ അവസാനമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ സമീപത്തേക്ക് എത്തി. നബി തങ്ങളും പറഞ്ഞു, യാ ഗുലാം കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും മോനെ എന്ന് പറഞ്ഞു. അമ്മൂൻ പറഞ്ഞു, നബിയെ എനിക്ക് ചെല്ലണം എന്നുള്ള ആഗ്രഹമുണ്ട്, ലാ അസ്തതിഉ അൻ അഖൂലഹ, അത് പറയാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ, പറയണം എന്ന് ആഗ്രഹമുണ്ട്, നാവ് വഴങ്ങുന്നില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തേ നീ ജീവിതത്തിൽ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ എന്റെ ഉമ്മയോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, എന്റെ ഉമ്മയോട് ഞാൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നബിയെ. മറ്റുള്ളതൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞു പറയാൻ കഴിയില്ല. ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് ഇയാള്, ഞാൻ ഉമ്മയോട് മോശമായി പെരുമാറി എന്നൊക്കെ ഇയാളാ പറഞ്ഞത്, എന്നാ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്നില്ല. അതാ പറഞ്ഞത് ജീവിതത്തിൽ ചൊല്ലിയാലേ മരണസമയത്ത് കഴിയുള്ളൂ, പുഷ്പം പോലെ ചൊല്ലാനൊന്നും കഴിയില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉമ്മയെ വിളിച്ചു, ഉമ്മ നിങ്ങളുടെ മകൻ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചാൽ ഇയാൾ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉമ്മ, അതുകൊണ്ട് നിങ്ങളുടെ മകനെ നിങ്ങൾ പുറത്തു കൊടുക്കണം, മാപ്പ് നൽകണം ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ആയിക്കോ ഞാൻ മാപ്പ് കൊടുത്തോളാം പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും ഇവിടെ ഇരിക്കുന്നവരെയും അള്ളാഹനെയും സാക്ഷി നിർത്തിയിട്ട് പറയണം. അള്ളാഹുവിനെ കൊണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആളുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മകന് ഞാൻ പൊറുത്തു കൊടുത്തു എന്ന് ആ മാതാവ് പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ അയാളുടെ സമീപത്തേക്ക് പോയിട്ട് പറഞ്ഞു, യാ ഗുലാം കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഫഖാലഹാ, ഉടനെ തന്നെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഉടനെ പറഞ്ഞു, അപ്പൊ നബി തങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അൽഹംദുലില്ലാഹ് ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ചൊല്ലാൻ കഴിയില്ല.
ചില ആളുകൾക്ക് ചെല്ലാൻ കഴിയും. എല്ലാവരും കൂടി ഇരുന്നിട്ട് ലായിലാഹില്ലല്ലാഹ് ചൊല്ലാനും ചെല്ലാൻ കഴിയില്ല. ചില ആളുകൾ മരണസമയത്ത് ലായിലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ അയാള് പറയാ ഹുവ ഫീ സഖർ എന്ന് പറഞ്ഞാ അയാള് നരകത്തിലാണ് എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കാം. ഒരാളോട് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഫഖാല അയാള് പറഞ്ഞു എനിക്കത് പറയാൻ കഴിയുന്നില്ല, എനിക്കത് പറയാൻ കഴിയുന്നില്ല. ഒരാള് രണ്ടാമത്തെ ഒരാളോട് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫജഅല യഖൂൽ അദ്ദാറുൽ ഫുലാനിയ അസ്ലിഹു ഫീഹാ കദാ വൽ ബുസ്താനുൽ ഫുലാനി ഇഫ്അലു ഫീഹി കദാ. അഥവാ തന്റെ ബിസിനസ് ആ വീട് അങ്ങനെ ആക്കണം, ഈ വീട് ഇങ്ങനെ ആക്കണം. ഇയാളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ്. ഇയാള് പറയുന്നത് അയാളുടെ വീട് അങ്ങനെ ആക്കണം, ആ വീട് ഇങ്ങനെ ആക്കണം, ഈ തോട്ട് ഇങ്ങനെ ആക്കണം, ആ സ്ഥലത്തുള്ള കച്ചവടം അങ്ങനെ ആക്കണം. അയാളുടെ ജീവിതത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മരിക്കുമ്പോൾ അത് പറയാനും കഴിയുന്നില്ല. വേറെ ആള് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അപ്പൊ അയാള് ഫജഅല അതേ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി, ഏതോ ഒരു സിനിമ പാട്ട് ഇങ്ങനെ പാടിട്ട് അയാൾ മരിച്ചു എന്നാണ്. വേറെ ഒരാളോട് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാള് പറഞ്ഞു വമാ യംഫഉനി മാ തഖൂൽ വലം അദഅ മഅസിയതൻ ഇല്ലാ റകിബ്തുഹാ. നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് ചൊല്ലാൻ കഴിയില്ല, എനിക്കതൊന്നും ഉപകരിക്കുന്നില്ല, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ ജീവിതത്തിൽ ചെയ്യാതിരുന്നിട്ടില്ല. സുമ്മ മാത്ത അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മരണപ്പെട്ടു പോയി. വേറെ ഒരാളോട് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാള് പറഞ്ഞു വമാ ആരിഫു അന്നി സല്ലൈതു ലില്ലാഹി സലാതൻ. ഞാൻ ജീവിതത്തിൽ ഒരു സലാത്ത് ഒരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല. വമാ യുഗ്നി അന്നി നിങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. സുമ്മ മാത്ത അയാൾ അങ്ങനെ മരിച്ചു പോയി. വേറെ ഒരാളോട് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറഞ്ഞു. അയാള് പറഞ്ഞു ഹുവ കാഫിറു ബിമാ തഖൂൽ. നിങ്ങൾ പറയുന്നത് അയാൾ നിഷേധിക്കുന്നുണ്ട്. സുമ്മ മാത്ത അങ്ങനെ മരണപ്പെട്ടു പോയി. വേറെ ഒരാൾ പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു ഖുല്ലമാ അറത്തു അൻ അഖൂലഹാ ലിസാനി. എന്റെ നാവ് കൊണ്ട് ഞാൻ പറയാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ആരോ വന്നിട്ട് പിടിച്ചു വെക്കുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. വേറെ ആള് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാള് പറഞ്ഞു ലില്ലാഹി ഫലൈസ ലില്ലാഹ് അല്ലാഹ് ഇല്ല അല്ലാഹ് ഇല്ല. അതൊരു നിരീശ്വരവാദിയോടാണ് പറഞ്ഞത്. അയാൾ അല്ലാഹു ഇല്ല അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മരണപ്പെട്ടു പോയി. ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു ഹാദിൽ ഖിത്അത്തു റഖീസ ഹാദാ മുഷ്തരിൻ ജയ്യിദ് ഹാദിഹി കദ. ഇത് പുതിയ സാധനമാണ്, ഇത് വിലയില്ലാത്ത സാധനമാണ്, അത് പഴയ സാധനമാണ് എന്നൊരു കച്ചവടക്കാരൻ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ല. വേറൊരു കള്ളുകൂടിയാണ് പറഞ്ഞു പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇശ്റബ് വസ്കിനി നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കും. ഫമാത്ത് അങ്ങനെ മരിച്ചു. നീ കുടിക്ക്. അയാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് കള്ളുകൂടിയൻ. ബാറിൽ പോവാ, ഹോട്ടലിൽ പോവാ, എന്നിട്ട് അവിടെ പോയിട്ട് കള്ളു ഷാപ്പിൽ പോവാ, നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കുക. അയാളൊക്കെ പറഞ്ഞു മരണപ്പെട്ടു പോയി. വേറൊരാട് പറഞ്ഞു ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അയാള് പറഞ്ഞു ഐന തരീഖു ഇലാ ഹമ്മാമി മഞ്ജാബി. എവിടെയാണ് മഞ്ജാബിയുടെ വീട്ടിലേക്കുള്ള സ്ഥലം, വഴി ഏതാണെന്ന് ചോദിച്ച അയാൾ മരണപ്പെട്ടു പോയി. നോക്കണം, ജീവിതത്തിൽ എത്രയും കൂടുതൽ നിങ്ങൾ എങ്ങനെ ചെല്ലുന്നുണ്ടോ അതാണ് അവസാനം ഉണ്ടാവാൻ. ഇയാള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലിയത് അയിനത്തൊരീഖു ഇലാ ഹമ്മാമി മഞ്ജാബി. വലിയൊരു സംഭവമാണ് അതിന്റെ പിന്നിലുള്ളത്, വലിയൊരു സംഭവമാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഒരു പൊതു ടോയ്ലറ്റ്, പൊതു പബ്ലിക് ബാത്റൂം പോലെ അദ്ദേഹത്തിന്റെ വീട് തോന്നിച്ചിരുന്നു. ആ സമയത്ത് ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പെണ്ണ് ചോദിച്ചു അയിനത്തൊരീഖു ഇലാ ഹമ്മാമി മഞ്ജാബി, മഞ്ജാബിയുടെ ബാത്റൂമിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന്. അപ്പൊ അയാള് പറഞ്ഞു ഇതന്നെയാണ് മഞ്ജാബിയുടെ ബാത്റൂം, സത്യത്തിൽ അത് ബാത്റൂം അല്ല, ഇയാളുടെ വീടാണ്. ഫദഖലത്തിദ്ദാറ ആ പെണ്ണ് ബാത്റൂം ആണെന്ന് വിചാരിച്ച് ഇയാളുടെ വീട്ടിലേക്ക് കയറി. ഫദഖലത്തിദ്ദാറ വദഖല വറാഹ അയാളും ആ പെണ്ണിന്റെ പിന്നാലെ കയറി. അകത്തേക്ക് കയറി ഉടനെ വാതിലിന്റെ കുട്ടിയിട്ടു. പെണ്ണിന് മനസ്സിലായി എന്നെ പറ്റിച്ചതാണ് എന്ന്, വാതിലിന്റെ കുട്ടിയിട്ടു. അപ്പൊ പെണ്ണ് വേഗം എന്നെ പറ്റിച്ചു എന്നുള്ള കാര്യം പെണ്ണിന് മനസ്സിലായപ്പോ പെണ്ണ് അമളി പറ്റിയത് പുറത്തറിയിക്കാത്ത രീതിയിൽ പെണ്ണിനും ഇയാളുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളത് പോലെ അഭിനയിച്ചു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു മാഷാല്ലാ, ഇന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും ആരും കാണാതെ നല്ലൊരു സൗകര്യം എത്തിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല കള്ളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വരൂ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ കടിച്ചു പൊളിക്കാമെന്ന് പെണ്ണ് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു ഇപ്പൊ വരെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊരു ബില്ല് വാങ്ങി എല്ലാം വാങ്ങാൻ വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുപോയി. കാരണം പെണ്ണ് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് എടുക്കുകയാണ്. പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞതാണ് നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാ എന്ന്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, വാതിൽ പോലും പൂട്ടാതെ വേഗം ബില്ലുമായിട്ട് അങ്ങാടിയിലേക്ക് പോയി. ഇയാള് പോയ താമസം പെണ്ണ് സ്ഥലത്ത് നിന്ന് മുങ്ങി. പെണ്ണുങ്ങി, പെണ്ണിന്റെ ഐഡിയ ആയിരുന്നത്, വാതില് പൂട്ടിയില്ല, പൂട്ടാൻ മറന്നു ഇയാൾക്ക്. ഇയാള് കള്ളും ഭക്ഷണക്കമായിട്ട് മനസ്സിൽ നിറയെ ലഡുവായിട്ട് ഇങ്ങനെ വരിക, വീട്ടിലേക്ക് വരികയാണ്. ആ പെണ്ണുണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ വീട്ടിലേക്ക് എത്തി. നോക്കുമ്പോ പെണ്ണില്ല.
അപ്പൊ അദ്ദേഹം പാടാൻ തുടങ്ങി, യാ റബ്ബ ഖായിലതിൻ യൗമൻ വഖദ് തഇബത് കൈഫ തരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എവിടെയാണ് മുൻജാബിയുടെ ബാത്റൂമോ എന്ന് ചോദിച്ച പെണ്ണിവിടെ എന്നിങ്ങനെ പാട്ട് പാടി ഭ്രാന്തനായ അയാൾ ആ പെണ്ണിനോർത്ത് ഭ്രാന്തനായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാടി നടക്കുമ്പോഴാണ് രണ്ട് നിലയുള്ള വീടിന്റെ മുകളിൽ ഈ പെണ്ണിനെ കാണാനിടയായത്. ഇത് ഈ പെണ്ണ് കേട്ടു, ഈ പാട്ട് ഈ പെണ്ണ് കേട്ടു. യാ റബ്ബ ഖായിലതിൻ യൗമൻ വഖദ് തഇബത് കൈഫ തരീഖു ഇലാ ഹമ്മാമി മൻജാബി. പെണ്ണ് മുകളിൽ നിന്നടുത്ത പാട്ട് പാടി, അല്ലാ ജഅൽത സരീഅൻ ഇദ് ലഫിർത ബിഹാ ഹിർസൻ അലദ്ദാരി ഔ കുഫ്ലൻ അലൽബാബി. എന്റെ മനുഷ്യ, തിരക്ക് കൂട്ടി വ്യഗ്രത കാണിച്ച് പുറത്തു പോകുമ്പോ വാതിലിന് കുത്തിയിട്ടൂടായിരുന്നു നിങ്ങൾക്ക്, വാതിലിന് പൂട്ടിക്കൊണ്ടു പോകാമായിരുന്നില്ലേ, എങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് തിരിച്ചു പാടി. ഇത് കേൾക്കുമ്പോൾ അയാൾക്കൊന്നും കൂടി ഭ്രാന്തായി. അങ്ങനെ അയാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആളുകളെല്ലാം ഒരുമിച്ചു കൂടി അദ്ദേഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്താണ്? കൈഫ തരീഖു ഇലാ ഹമ്മാമി മൻജാബി എന്ന് പറഞ്ഞു മരണപ്പെട്ടു പോവുകയാണ് അയാൾ ചെയ്തത്. അപ്പൊ ജീവിതത്തിൽ എങ്ങനെ ഒരാൾ ജീവിക്കുന്നു അതാണ് മരണസമയത്ത് ചെയ്യുക. സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ തിയേറ്ററിൽ മരിക്കും, കള്ളുകുടിയന്മാർ കള്ളുടിച്ച് മരിക്കും, തോപ ചെയ്യാൻ കഴിയില്ല, വ്യഭിചാരികൾ വ്യഭിചരിച്ചു കൊണ്ട് മരിക്കും, കഞ്ചാവുകാർ കഞ്ചാവ് അടിച്ച് മരിക്കും, രാത്രി രാവിലെ വരെ പോൺ വീഡിയോകൾ കാണുന്നവർ പോൺ വീഡിയോ കണ്ടുകൊണ്ട് മരിക്കും. എന്താ ജീവിതത്തിൽ കൂടുതൽ ചെയ്തത്? എപ്പോഴും പെണ്ണിന്റെ വർത്താനാണ്, വ്യഭിചാരത്തിന്റെ വർത്താനാണ്. എങ്കിലും വ്യഭിചരിച്ചുകൊണ്ടും ആ ഒരു വർത്താനത്തിനായിട്ട് മരിക്കും. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ നല്ലത് മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സമയം വൈകുന്നതിന് എനിക്കറിയാം, ഞാൻ എന്തായാലും 12 മണിയാകുമ്പോ ദുആ അടക്കം നിർത്തും. 12 മണിയാകുമ്പോ ദുആ അടക്കം നിർത്തും. 11:35 ഇൻഷാഅല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരാൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതയാൾ കൂടുതൽ പറയുമെന്നാണ്. ഇദാ അഹബ്ബ ഷൈയൻ അക്സറ ദിക്റഹു, ഒരാൾ ഒരു വസ്തു ഇഷ്ടപ്പെട്ടത് കൂടുതൽ പറയും. എന്താണോ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞത് അത് തന്നെയാണ് അയാളുടെ മരണസമയത്തും അയാൾ പ്രകടിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്താണോ നമ്മൾക്ക് ഇഷ്ടം ആ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലായിരിക്കും നമ്മൾ മരിക്കുക. ഖുർആൻ ഇഷ്ടമുള്ളവർ ഖുർആനോദി മരിക്കും, സുജൂദ് ഇഷ്ടമുള്ളവർ സുജൂദിൽ കിടന്ന് മരിക്കും, നിസ്കാരം ഇഷ്ടമുള്ളവർ നിസ്കാരത്തിൽ മരിക്കും, പള്ളി ഇഷ്ടമുള്ളവർ പള്ളിയിൽ മരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരാൾ അവസാനമായി പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്, ദിക്റാണ് മനുഷ്യന്റെ ജീവിതം. ഇനി അയാൾ മരിച്ചു കഴിഞ്ഞു, അയാൾ മരിച്ചു കഴിഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ദിക്റന്നല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു തുണി വെള്ള തുണി മുകളിലിടും, നാട്ടുകാരെല്ലാം വന്നാൽ ഓതുന്നത് യാസീനാണ്, കുളിപ്പിക്കുന്നുണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞാലും യാസീന്, പള്ളിയിലേക്ക് പോകുമ്പോൾ ദിക്റ്, എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ മയ്യത്ത് വെച്ചിട്ട് അവരിലേക്ക് മണ്ണ് വാരി എറിയും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അത് കഴിഞ്ഞിട്ട് അവസാനം യാസീനോദിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ജനിച്ച ഉടനെ ആളുകൾ അടുത്തുള്ള ആളുകൾ ചെവിയിലൂടെ ബാങ്ക് കൊടുത്തു, അവസാനമായി നാട്ടുകാരെല്ലാരും കൂടി യാസീനോദി ദുആ ചെയ്തിട്ട് ഖബറിൽ വെച്ച് മണ്ണിൽ മൂടിയിട്ട് തിരിച്ചു വരികയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ദിക്റുകളാണ്. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ. ഇനി ഒരു ദിവസത്തെ കഥ ഞാൻ പറയാം. ഇത് ജനിച്ചതും മരിച്ചതും ഞാൻ പറഞ്ഞത്. ഇനി ഒരു ദിവസത്തെ കഥ പറയാം. രാവിലെ ഒരാൾ എങ്ങനെയാണ് എണീക്കുന്നത്, എങ്ങനെയാണ് എണീക്കുന്നത് എന്നല്ല, എങ്ങനെയാണ് എണീക്കേണ്ടത്, എങ്ങനെ എണീക്കേണ്ടത്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനീ ബഅദമാ മാതനീ വഇലൈഹി നുഷൂർ. ദിക്ര ചൊല്ലിയിട്ടാണ് ഒരു മുസ്ലിം രാവിലെ ഉണരേണ്ടത്. ചൊല്ലിയില്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടമാണ്. അങ്ങനെ ഉണരേണ്ടത് അങ്ങനെയാ. ചൊല്ലിയില്ലെങ്കിൽ ആർക്കാണ് ഇഷ്ടം? നിങ്ങൾക്കാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളങ്ക. ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, എന്റെ സ്മരണയിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത്, അവർക്ക് ഞാൻ വളരെ കുടുസായ ജീവിതമാണ് നൽകുന്നത്. അഥവാ രാവിലെ എണീക്കുമ്പോൾ ഒരാൾ ഈ ദിക്റ് ചൊല്ലിയില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ അയാൾക്ക് എന്തെന്നില്ലാത്തൊരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യും, എന്തെന്നില്ലാത്തൊരു കുടുസ് ഫീൽ ചെയ്യുമെന്നാണ്. എല്ലാരും രാവിലെ എണീക്കേണ്ടത് എങ്ങനെ? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹി നുഷൂർ. എണീറ്റിട്ട് കഴിഞ്ഞു, ഓക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അടുത്തത് ബാത്റൂമിലേക്ക് പോവാണ്. എണീച്ചിട്ട് ബാത്റൂമിൽ പോവാണ്. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോവേണ്ടത് അല്ലേ? ആ നല്ലോണം തലാട്ടിക്കോളി. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോകേണ്ടത് അല്ലേ? അല്ല, നല്ല തലാട്ടനാണ്. എന്ത് മനുഷ്യന്മാരെങ്കിലും പള്ളിക്കാ വലത് കാലച്ചുകാരുണ്ട്.
പള്ളിയും കൂടെ ഒരുപോലെ മഹത്വം ഉണ്ട് ഇസ്ലാമില്. പള്ളിക്ക് കയറുമ്പോ വലത് കാല് വെക്കണം, പുറത്തു വരുമ്പോ ഇടത് കാല് വെക്കണം, വീട്ടിൽ കയറുമ്പോ വലത് കാല് വെക്കണം, തിരിച്ചു വരുമ്പോ ഇടത് കാല് വെക്കണം, ഹജ്ജിന് പോവാണെങ്കിൽ വരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെക്കണം. മനസ്സിലായോ? പള്ളിക്കും വീടിനൊക്കെ ഇസ്ലാം തുല്യമായ സ്ഥാനം നൽകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിന് അള്ളാഹു എണ്ണിയത് ഒന്ന് പെണ്ണാണ്. പെണ്ണ് സൗജത്തുൻ സാലിഹ, ഭർത്താവിനെ ദീനിയ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണ് വലിയൊരു ഭാഗ്യമാണെന്നാണ്. ലോകത്തിലെ അമൂല്യമായ മുത്താണ് അവൾ. അവൾ വലിയൊരു മുത്താണ്. പെണ്ണുങ്ങളെ മുത്തേന്നൊക്കെ വിളിക്കൂലെ ഭാര്യ? ശാദങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് വരും, സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ ബക്കറ്റ് വരും. ആ ബക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ നിങ്ങൾ ഇട്ടിട്ട് സഹകരിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കേസാണ് ഈ ബക്കറ്റിൽ 10-20 ഒക്കെ ഇടുന്നത്. കാരണം ബക്കറ്റ് എന്ന് വെച്ചാല് നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന ഒരു സദഖയാണ്. നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന സദഖയാണ് ബക്കറ്റ്. അപ്പൊ ആ ബക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓർക്കാൻ പാടില്ല. റബ്ബ് മാത്രം കാണുന്ന വളരെ സ്വീകാര്യമായ സ്വതക്കയല്ലേ, സ്വീകാര്യമായ സ്വതക്കയല്ലേ. അതുകൊണ്ട് എന്ത്, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ കയ്യിൽ നിന്ന് ഇടുക. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, വീടും പള്ളിയൊക്കെ ഇസ്ലാം ഒരുപോലെ നല്ല മഹത്വം നൽകിയ സ്ഥലങ്ങളാണ്. ഏറ്റവും വലിയ മുത്ത് പെണ്ണുങ്ങളെ മുത്തേ സത്തേ എന്നൊക്കെ വിളിക്കും. വിളിക്കണം, വേണം. അങ്ങനെ ആദ്യം മാത്രം വിളിച്ചാ പോരെ, മരണം വരെ വിളിക്കണം. കല്യാണം കഴിഞ്ഞ മുത്ത സത്യ കാരണമെന്നൊക്കെ വിളിക്കും. മൊബൈലൊക്കെ പഠിച്ചോനെ, ഓരോരുത്തർ മൊബൈലൊക്കെ ഭാര്യന്റെ പേരൊക്കെ സേവ് ചെയ്തെന്ന് പഠിച്ചോ, കണ്ടാ ഞെട്ടി പോവും. ഓ മൈ ലവ്, മൈ ജാൻ, സ്വീറ്റി, ഈ സ്നേഹം ഈ പ്രേമം ഒന്നും വീട്ടിലെത്തിയാണ്ടാവില്ല. മൊബൈലിൽ ആൾക്കാർ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടൊക്കെ നടക്കും, ഇരിക്കും പഠിച്ചു. എന്തൊരു സ്നേഹം ഓരോ രണ്ടാളും തമ്മിൽ. വീട്ടിലെത്തിയാ കീരിയും മറ്റേ പാമ്പും പോലെ ഉണ്ടാവില്ല. അപ്പൊ മൊബൈൽ ഏരിയക്കലൊന്നല്ല നിങ്ങളെ പ്രൊഫൈൽ പോകട്ടെ പൊക്കലല്ല സ്നേഹം എന്ന് പറഞ്ഞാല്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ മരണം വരെ ഉണ്ടാവണം. ഈ മുത്തേ സത്തേക്ക് മരണം വരെ ഉണ്ടാവണം. ഈ തുടക്കകാലത്തിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ മുത്തേത് എന്ന് വെച്ചാൽ പെണ്ണ് തന്നെയാണ്. ആരാന്റെ പെണ്ണല്ല, നമ്മുടെ പെണ്ണ്. നമ്മുടെ ദീനി ബോധമുള്ള നിങ്ങളെ ദീനിയായ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ മുത്താണ്, അവൾ മരതകമാണ്, അവൾ അമൂല്യമായ രത്നങ്ങളാണ്. അതിൽ യാതൊരു ഡൗട്ടില്ല. ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ സമ്പാദ്യത്തിന് വീട്ടിന്റെ മുമ്പിൽ ഓടിയുണ്ട്, ബെൻസ് ഉണ്ട്, പോർഷ് ഉണ്ട്, ഇനി റോൾസ് റോയ്സ് വരെ ഉണ്ടെന്ന് വിചാരിച്ചോ. അതൊക്കെ ഒന്നുമല്ല നിങ്ങളുടെ ഈ പെണ്ണിന് മുമ്പ്. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യ പെണ്ണാണ്, ദീനുള്ള പെണ്ണാണ്. പിന്നെ സൗഭാഗ്യം നിങ്ങളുടെ വീടാണ്, വിശാലമായ വീട്. അതൊരു ഭാഗ്യമാണ്. വീടിന് അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. വീടും വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, വീട്ടിൽ കയറേണ്ടത് വലത് കാല് വെച്ച്, പള്ളിയിൽ കയറേണ്ടത് വലത് കാല് വെച്ച്. ഒരു മനുഷ്യൻ രാവിലെ എണീക്കുന്നു, ദിക്കിറ് ചൊല്ലിയിട്ട് എണീക്കുന്നു, ബാത്റൂമിൽ പോകേണ്ടത് ഇടത് കാല് വെച്ചിട്ടാണ്. ഇടത് കാല് വെച്ച് പോകുമ്പോൾ ഒരു ദിക്കിറുണ്ട് അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, പിശാചിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്നാണ് ആ ദിക്കിറിന്റെ അർത്ഥം. اللهم طهر قلبي من النفاق وحسن فرجي من الفواحش اللهم എന്റെ ഹൃദയത്തെ നിഫാഖിൽ നിന്ന് കാപട്യത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, എന്റെ ഗുഹ്യാവയവങ്ങൾ ഹലാലിൽ മാത്രം ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് മനോഹരിച്ചു തിരിച്ചു വരുമ്പോഴും നമ്മൾ ദിക്ർ ചൊല്ലണം. കയറുമ്പോ ദിക്ർ ഉണ്ട്, തിരിച്ചു വരുമ്പോഴും ദിക്ർ ഉണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ നിന്നാൽ ദിക്റുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിക്റുണ്ട്. അൽഹംദുലില്ലാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. എന്താണ് ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വീട്ടിലേക്ക് കയറുമ്പോഴും ദിക്റുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വണ്ടിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഇറങ്ങി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എവിടെ ദിക്റില്ലാത്ത? കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ദിക്റുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ദിക്റുണ്ട്. കണ്ണാടി നോക്കുമ്പോൾ ദിക്റുണ്ട്. എവിടെയാ ദിക്റില്ലാത്ത? എവിടെയാ ദിക്റില്ലാത്ത? എല്ലാ മേഖലകളിലും ദിക്ർ തന്നെയാണ്. എന്നിട്ട് രാത്രി ഉറങ്ങാനായി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് ദിക്റുകൾ. മുൽക്കുണ്ട്, സൂറത്തുൽ മുൽക്കുണ്ട്, സൂറത്തുൽ വാഖിഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് ഹദ്ദാദുണ്ട്. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ ബാത്റൂമിൽ ചെന്ന് വുദു ചെയ്യണം, പല്ല് തേക്കണം, തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ, ബിസ്മിക റബ്ബി
وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها كما تحفظ به عبادك الصالحين اللهم أسلمت نفسي إليك ووجهت وجهي إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت ذكر ഇങ്ങനെ ചെന്നിട്ട് നിങ്ങൾ ഉറങ്ങി ആ ഉറക്കിൽ നിങ്ങൾ അങ്ങോട്ട് മരണപ്പെട്ടു പോയി നിങ്ങൾ നേരെ സ്വർഗത്തിലേക്കാ പോവാ ഈ ഉറക്കിൽ ഇതൊക്കെ ചെല്ലിട്ട് നിങ്ങൾ ഉറങ്ങി ഉറക്കിൽ അങ്ങോട്ട് മരിച്ചുപോയി ഉറക്കിൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഉറക്കും മരണവും ഒന്ന് സെയിമാണ് ഉറക്കെന്താണ് മരണം എന്താണോ അത് തന്നെയാണ് ഉറക്കം മരണത്തിൽ എന്ത് പ്രോസസ്സാണോ നടക്കുന്നത് അതേ പ്രോസസ് തന്നെയാണ് ഉറക്കിൽ നടക്കുന്നത് മരണത്തിലുള്ള പ്രോസസ് എന്താണ് റൂഹിനെ മലക്കുകൾ കൊണ്ടുപോകുന്നു അല്ലാഹുവിന്റെ അടുത്തുകൊണ്ട് വെക്കുന്നു ഉറക്കിലും അതുപോലെ നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നു അല്ലാഹു പിടിച്ചു വെക്കുന്നു രാവിലെ എണീക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ആ ആത്മാവിനെ തിരിച്ചയക്കുന്നു നിങ്ങളിങ്ങനെ കണ്ണും തിമ്മി ഇങ്ങനെ കണ്ണും ചുരുട്ടി എണീക്കുന്നു അല്ലാഹു എണീക്കരുതെന്ന് വിചാരിച്ചാൽ ആ ആത്മാവിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തിച്ചു മരണം ഉറക്ക് സെയിമാണ് ഒരു വേദനയില്ലാതെ ഉറക്കിൽ മരണപ്പെടുന്നവർ ഒരു വേദന ഇല്ലാതെ മരണപ്പെടും കാരണം അവരുറങ്ങിയതാണ് തിരിച്ചു റൂഹിനെ അയച്ചിട്ടില്ല രാവിലെ വന്നിട്ട് ഉമ്മ എന്ന് പറഞ്ഞ് മക്കൾ വിളിക്കും എന്തുമ്മ ഉമ്മ ഇന്നലെ ഉറങ്ങിയതാണ് ഉമ്മക്ക് പോലും അറിയാതെ ഉമ്മ മരിക്കും ഉപ്പയ്ക്ക് പോലും അറിയാതെ ഉപ്പ മരിക്കും ഉറക്കൽ അങ്ങോട്ട് മരിക്കും അതാണ് ആ ദിക്റിന്റെ അർത്ഥം ഇസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉ നിന്റെ നാമം കൊണ്ട് ഞാൻ കിടന്നുറങ്ങുകയാണ് ഇൻഷാ അല്ലാഹ് നാളെ എണീക്കുകയാണെങ്കിൽ നിന്റെ നാമം കൊണ്ടാണ് ഞാൻ എണീക്കുന്നത് ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ എന്റെ ആത്മാവ് നീ കൊണ്ടുപോവുകയാണല്ലോ അതവിടെ പിടിച്ചു വെക്കുകയാണ് അഥവാ എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ ഫർഹംഹാ എന്റെ ആത്മാവിനോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ് ഉറക്കത്തിൽ ഞാൻ മരിച്ചാൽ നീ എന്നെ ദയവ് ചെയ്ത് ശിക്ഷിക്കരുതേ എനിക്ക് കാരുണ്യം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ മരിപ്പിക്കാതെ നീ എന്നെ തിരിച്ചയക്കുകയാണ് എന്റെ ആത്മാവിനെ എങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളിൽ അള്ളാഹുവെ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത് ഇപ്പൊ രാവിലെ എണീക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ പഠിച്ചോനെ ഞാൻ എണീച്ച എന്നെ നീ കമ്മത്തമ്മാടികളുടെ കൂടെ കൂട്ടത്തിൽ പെടുത്തല്ല റബ്ബേ രാവിലെ തന്നെ എണീച്ച ചങ്ങയിമാർ വിളിക്കുക നമുക്ക് അങ്ങോട്ട് പോവല്ലേ സിനിമ കാണാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോ പഠിച്ചോനെ എന്നെ പെടുത്തല്ല പഠിച്ചോനെ അയാൾക്ക് എന്നെ വിളിക്കാൻ തോന്നിപ്പിക്കല്ല റബ്ബേ കഞ്ചാവടിക്കാൻ എന്നെ കൊണ്ടുപോവല്ലേ പഠിച്ചോനെ ഒന്ന് നന്നാക്കി റബ്ബേ സ്വാലിഹീങ്ങൾക്കൊക്കെ നല്ല നല്ല ബന്ധങ്ങളിൽ ഉണ്ടാവും എന്നതുപോലെ കാത്തിരി റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് എവിടെ ദിക്റില്ലാത്ത പറ എവിടെ ദിക്റില്ലാത്ത കല്യാണം കഴിഞ്ഞു ദിക്റ് കുട്ടി ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ചു ദിക്റ് കുട്ടി ഉണ്ടായി ദിക്റ് കുട്ടി മരിച്ചു ദിക്റ് കുട്ടി രാവിലെ എണീക്കുമ്പോ ദിക്റ് കുട്ടി ഉറങ്ങുമ്പോഴും ദിക്റ് ഇതൊന്നും നിങ്ങൾക്കില്ലേ ഈ പറഞ്ഞ ദിക്റൊന്നും നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കൊന്നും ഇല്ലേ മക്കള് നന്നാവൂല നിങ്ങൾക്കും നന്നാവൂല ഈ ദിക്ർ ഇതൊക്കെ ദിക്ർ എന്തിനാ തന്നതെന്ന് ചോദിച്ചാല് അല്ലാഹു പറഞ്ഞു വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളങ്കാ ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ ദിക്റുകളൊന്നും ജീവിതത്തിൽ ഇല്ലാതെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ മഈശതൻ ളങ്കാ വളരെ ഭാരമേറിയ കുടുസായ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ സുഖം എന്തെന്നറിയാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് അത് മാത്രമല്ല നാളെ മഹ്ശറയിലെത്തിയ അതിനേക്കാളും വലിയ പ്രയാസങ്ങളാണ് നിങ്ങൾ നേരിടാനുള്ളത് കണ്ണു പൊട്ടന്മാരായിട്ടാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത് അപ്പോൾ അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുന്നത് ആ കണ്ണു പൊട്ടന്മാരായ ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുവേ ലിമ ഹശർതനി അഅമാ എന്തിനാണ് എന്നെ കണ്ണു പൊട്ടനായി പുനർജനിപ്പിച്ചത് ഭൂമിയിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ അപ്പൊ അല്ലാഹു പറയുന്ന മറുപടി നീ എന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ അത് കാണാത്തതുപോലെ നടിച്ചിട്ടില്ലയോ വാല് പറഞ്ഞപ്പോ കേൾക്കാത്തത് പോലെ നടിച്ചിട്ടില്ലയോ അപ്പൊ ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ എന്നെ അന്ന് മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ മറക്കുകയാണെന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് ഇനി ഒരാൾ ദിക്റിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിലോ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് الذين امنوا وتطمئن قلوبهم بذكر الله
ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് വിധിക്കില്ല, അല്ലാഹുവിന്റെ ദിക്കർ കൊണ്ട് മാത്രമാണ്. അലാ, നിങ്ങൾ അറിയണേ, വിധിക്കില്ല, അല്ലാഹുവിന്റെ ദിക്കർ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവൂല എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ, അവർക്ക് അഭിവാദ്യങ്ങൾ, അവർക്ക് സ്വാഗതം, അവർക്ക് പേടിക്കാനില്ല.